ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക് ബോക്സ് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അർജുൻ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്യുക. കൂടുതൽ ടെക് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നീട് വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയുവാൻ സാധിക്കും. ഈ ചാനലിന്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഫോളോയിങ് ബട്ടൺ പ്രസ് ചെയ്ത് സിഫസ് കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. ടെക് അറിവുകൾ ഫേസ്ബുക്കിലൂടെയും ലഭിക്കുന്നതായിരിക്കും. കൂട്ടുകാരെ, ഞാനിപ്പോൾ എൻ്റെ ഫോണിലെ യൂട്യൂബ് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം കുറേയധികം വീഡിയോസ് ലോഡായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് താഴെ ടെക്സ്റ്റുകളും കാണാം, അതായത് അതിൻ്റെ ടൈറ്റിലുകൾ. ഇത്തരത്തിൽ നാം കാണുന്ന ടെക്സ്റ്റുകളൊക്കെയും തന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായി കോപ്പി ചെയ്യണമെന്ന് തോന്നിയാൽ അത് സാധാരണഗതിയിൽ സാധ്യമല്ല. ഇത് യൂട്യൂബ് ആപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു ആപ്പിൻ്റെ കാര്യം നോക്കിയാലും അങ്ങനെ തന്നെയാണ്. എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ആ ടെക്സ്റ്റ് കോപ്പി ചെയ്തത്. ഇത് യൂട്യൂബ് ആപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സ്മാർട്ട് ഫോണിൽ നാം കാണുന്ന സാധാരണഗതിയിൽ കോപ്പി ചെയ്യാൻ സാധിക്കാത്ത എല്ലാ ടെക്സ്റ്റുകളും ഇനി വളരെ എളുപ്പത്തിൽ കോപ്പി ചെയ്യാൻ സാധിക്കും. അതിന് മറ്റൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. സാധാരണ രീതിയിൽ വാട്സപ്പിൽ വന്ന ഒരു കുറിപ്പ് നാം ഇത്തരത്തിലാണ് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ അത് മൊത്തമായും കോപ്പിയാകും. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ആ കുറിപ്പിലെ ആവശ്യമായ ഭാഗം മാത്രം സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുന്നത്. അതായത് നാം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ കാണുന്ന ഏതൊരു ടെക്സ്റ്റും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ കോപ്പി ചെയ്യാൻ സാധിക്കും. കൃത്യമായി പറഞ്ഞാൽ ഏതെങ്കിലും ആപ്പ് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ നാം എവിടെയെങ്കിലും കാണുന്ന സാധാരണ രീതിയിൽ കോപ്പി ചെയ്യാൻ സാധിക്കാത്ത ഏതൊരു ടെക്സ്റ്റും ഈ രീതിയിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. അതിന് നിങ്ങളെ യൂണിവേഴ്സൽ കോപ്പി എന്ന ഈ ആപ്പ് സഹായിക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമേ കാണുന്ന ഈ ഒരു ബട്ടൺ ഓൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ സെറ്റിംഗ്സ് എന്നൊരു പോപ്പപ്പ് വരും. അത് ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ നിന്നും യൂണിവേഴ്സൽ കോപ്പി സെലക്ട് ചെയ്ത് അതിൻ്റെ പെർമിഷൻ ഓൺ ചെയ്തിടുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ കുറച്ച് സെറ്റിംഗ്സ് മാത്രമേ ഉള്ളൂ, എന്നാൽ അവയൊക്കെയും തന്നെ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ആദ്യമേ തന്നെ ഈ ഒരു ആപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാനിപ്പോൾ ന്യൂസ് ആൻഡ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ കാണുന്ന ഒരു ടെക്സ്റ്റും സാധാരണ രീതിയിൽ കോപ്പി ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ നോട്ടിഫിക്കേഷൻ ബാർ സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്കവിടെ കാണാം യൂണിവേഴ്സൽ കോപ്പി എന്ന് വന്നത്. അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരും. ശേഷം കോപ്പി ചെയ്യേണ്ട ടെക്സ്റ്റിന് മുകളിൽ ക്ലിക്ക് ചെയ്ത ശേഷം മുകളിലായി വലതുഭാഗത്ത് കാണുന്ന കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വളരെ സിമ്പിളായി ആ ഒരു ടെക്സ്റ്റ് കോപ്പി ആയിട്ടുണ്ടാകും. ഇനി യൂട്യൂബ് ആപ്പിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെറുതെ ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഒരു കാര്യം, ഇതിൽ ഫോട്ടോയിൽ കാണുന്ന ടെക്സ്റ്റുകളൊന്നും കോപ്പി ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ സ്വൈപ്പ് ചെയ്ത് അതിൽ നിന്നും യൂണിവേഴ്സൽ കോപ്പി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആവശ്യമായ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം ആ ടെക്സ്റ്റ് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എവിടെയും പേസ്റ്റ് ചെയ്ത് ആർക്കും സെൻഡ് ചെയ്യാവുന്നതാണ്. യൂണിവേഴ്സൽ കോപ്പി എന്ന ആപ്പിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ലോങ് ക്ലിക്ക് ഓൺ ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിലെ ബട്ടണുകളുടെ ലിസ്റ്റ് വരും. ഞാനിപ്പോൾ അതിൽ നിന്നും ബാക്ക് ബട്ടൺ ആണ് സെലക്ട് ചെയ്തത്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ഒരു കുറിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ശേഷം കോപ്പി ചെയ്യുന്നതിനായി നോട്ടിഫിക്കേഷൻ ബാർ സ്വൈപ്പ് ചെയ്ത് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ബാക്ക് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ഓപ്ഷൻ, കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ വന്നത്. ഇനി നമുക്ക് ആവശ്യമായ ഭാഗം സെലക്ട് ചെയ്ത് വളരെ എളുപ്പത്തിൽ കോപ്പി ചെയ്യാവുന്നതാണ്. കൂട്ടുകാരെ, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് വളരെയധികം ഉപയോഗപ്രദമാകുമെന്നാണ്. ആവശ്യമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.